ഐക്കറിൻ്റെ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഐക്കറിൻ്റെ റൗണ്ടുകളെക്കുറിച്ച്, നാല് റൗണ്ടായിട്ടാണ്, ആദ്യ നാല് റൗണ്ടും പിന്നീട് ഒരു മോപ്പപ്പുമാണ്. അപ്പോൾ അതിൽ രജിസ്ട്രേഷൻ വൺസ് ഒരിക്കലേ ഉള്ളൂ, ആ ടൈമിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാണ് പിന്നീട് അവസരമുണ്ടാവുക. ഇതിൻ്റെ ഷെഡ്യൂൾ നോക്കുക. ഒക്ടോബർ 10-ാം തീയതി നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ഒക്ടോബർ 10 തുടങ്ങി റാങ്ക് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. കൗൺസിലിംഗിൻ്റെ ഫീ പേയ്മെൻറ്റും സീറ്റ് മാട്രിക്സും ചോയ്സ് ഫില്ലിങ്ങും ഒക്കെ ഈ സമയത്താണ്. ഈ ചോയ്സ് ഫില്ലിങ് എൻഡ് ആവുന്നത് ഒക്ടോബർ 15-ോടുകൂടിയാണ്. ഒക്ടോബർ 15-ന് 11:59 PM കൂടി ഈ ചോയ്സ് ഫില്ലിങ് എൻഡ് ആവും. അപ്പോൾ അതിനുള്ളിൽ 15-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ റാങ്ക് കാർഡ് ഡൗൺലോഡ് ചെയ്ത് കൗൺസിലിംഗ് ഫീ അടച്ച് ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് സീറ്റ് മാട്രിക്സ് നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഓപ്ഷൻസ് അവിടെ കൊടുത്തു വയ്ക്കാം. പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയാൽ പോകുമെന്നുറപ്പുള്ള എല്ലാ ഓപ്ഷൻസും നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോളേജും ഇഷ്ടമുള്ള കോഴ്സും ആദ്യം തന്നെ വയ്ക്കുക, അതിൻ്റെ പിന്നിലേക്ക് ബാക്കി ആഡ് ചെയ്യാം. ഏകദേശം 5000-ത്തിലധികം സീറ്റുകളുണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീറ്റുകളൊക്കെ കൊടുക്കാം. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിനെ അടിസ്ഥാനപ്പെടുത്തി സീറ്റ് അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക 16-ാം തീയതിയാണ്. ആ 16-ാം തീയതി നിങ്ങൾക്ക് സീറ്റ് അലോട്ട്മെൻറ്റ് അലോട്ട് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. 16-ാം തീയതി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം, അതുപോലെ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ പേ ചെയ്യണം നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതേപോലെ നിങ്ങളുടെ പ്രൊവിഷണൽ അഡ്മിറ്റ് അല്ലെങ്കിൽ അഡ്മിഷൻ ലെറ്റർ അപ്ലോഡ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെ എന്ന് തീരും? ഒക്ടോബർ 18 കൊണ്ട് തീരും. ഒക്ടോബർ 18-നുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യുക, സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അടയ്ക്കുക ഒക്കെ ചെയ്യണം. അതിനുശേഷം യൂണിവേഴ്സിറ്റി അത് വേരിഫൈ ചെയ്യും. അത് 21-ാം തീയതി. ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് റീസബ്മിറ്റ് ചെയ്യാനുള്ള സമയം 22-ാം തീയതി ഉണ്ട്. അത് 23-ാം തീയതി വരെ അവൈലബിൾ ആണ്, വൈകിട്ട് 5 മണി വരെ. ഇനി സീറ്റ് അക്സെപ്റ്റൻസ് ഫീ നിങ്ങൾക്ക് പേ ചെയ്യാനുള്ള സമയം 25-ാം തീയതിയാണ്. അപ്പോൾ 25-ാം തീയതി വൈകിട്ട് 5 മണിയോടുകൂടി നിങ്ങളുടെ ഡോക്യുമെൻറ്റും സബ്മിറ്റ് ചെയ്ത് സീറ്റ് അക്സെപ്റ്റൻസ് ഫീയും കംപ്ലീറ്റ് ചെയ്ത് എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്യണം. ഇനി അതിൽ ഓൺലൈൻ റിപ്പോർട്ടിങ് 27-ാം തീയതിയാണ്. അതിൽ ഓഫ്ലൈൻ പറഞ്ഞിട്ടില്ല, ഓൺലൈൻ റിപ്പോർട്ടിങ് 27-ാം തീയതിയാണ്. ഇതേപോലെയാണ് സെക്കൻഡ് റൗണ്ട്. സെക്കൻഡ് റൗണ്ടിൻ്റെ അലോട്ട്മെൻറ്റ് വരും 30-ാം തീയതി. നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുള്ള സമയം 1-ാം തീയതി നവംബർ 1 വരെയുണ്ട്. യൂണിവേഴ്സിറ്റി അത് 3-ാം തീയതി വേരിഫൈ ചെയ്യും. എന്തെങ്കിലും റിജക്റ്റ് ആയ സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് 4-ാം തീയതി തുടങ്ങി 6-ാം തീയതി വരെയുള്ള സമയത്ത് റീഅപ്ലോഡ് ചെയ്യാം. സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അടയ്ക്കേണ്ടത് 7-ാം തീയതി ആണ്. യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഓൺലൈൻ റിപ്പോർട്ടിങ് 9-ാം തീയതി വരെയാണ്. ഇനി തേർഡ് റൗണ്ട്. തേർഡ് റൗണ്ടിൻ്റെ അലോട്ട്മെൻറ്റ് വരിക 13-ാം തീയതി. ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് 15-ാം തീയതി നവംബർ 15 വരെ. 17-ാം തീയതി യൂണിവേഴ്സിറ്റി വേരിഫൈ ചെയ്ത് നിങ്ങളെ ഇൻഫോം ചെയ്യും. റീസബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ 18-ാം തീയതി നിങ്ങളത് റീസബ്മിറ്റ് ചെയ്യണം. സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അടയ്ക്കേണ്ടത് 19-ാം തീയതി. ഓൺലൈൻ റിപ്പോർട്ടിങ് 20-ാം തീയതി. ഇനി നാലാമത്തെ റൗണ്ട്. ഇവിടുത്തെ സീറ്റ് അലോട്ട്മെൻറ്റ് നവംബർ 23-നാണ്. ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് 25-ാം തീയതി വരെയാണ്. 27-ാം തീയതി വരെ വെരിഫിക്കേഷനാണ്. റീസബ്മിറ്റ് ചെയ്യാനുള്ള സമയം 28-ാം തീയതിയാണ്. സീറ്റ് അക്സെപ്റ്റൻസ് ഫീ പേ ചെയ്യാനുള്ളത് 29-ാം തീയതിയാണ്. ദെൻ ഓൺലൈൻ റിപ്പോർട്ടിങ് നവംബർ 30-ാണ്. ഈ മോപ്പപ്പ് റൗണ്ടിലാണെങ്കിൽ ഡിസ്പ്ലേ, സീറ്റിൻ്റെ ഡിസ്പ്ലേ കാണിക്കുന്നതുമൊക്കെ 4-ാം തീയതി, അതായത് എത്ര സീറ്റ് ബാക്കിയുണ്ട് എന്നുള്ളതിൻ്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് വരും, അത് 4-ാം തീയതി. നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യാൻ മോപ്പപ്പില്ല, അതുവരെ സീറ്റ് കിട്ടാത്തവർക്കാണ് കേട്ടോ. അതുവരെ സീറ്റ് കിട്ടാത്തവർക്ക് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഇതുവരെ നമുക്ക് സീറ്റ് ഇഷ്യൂ ആയിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചവർക്ക് ചോയ്സ് ഫില്ല് ചെയ്യാൻ പറ്റും 8-ാം തീയതി വരെ. സീറ്റ് അലോട്ട്മെൻറ്റ് വരിക 11-ാം തീയതിയാണ്. ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് 13-ാം തീയതി വരെ. അപ്പോൾ അതിൽ വെരിഫിക്കേഷനൊക്കെ നടന്ന് റീസബ്മിറ്റ് ചെയ്യേണ്ടത് 15-ാം തീയതി വരെ. ഇനി നിങ്ങളുടെ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അടയ്ക്കേണ്ടത് 16-ാം തീയതി, ഡിസംബർ 16-ാണ്. ഇനി അതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, 0 മാർക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് CUT UG കിട്ടിയ ആർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങളുടെ റാങ്ക് ലെറ്റർ വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് റാങ്ക് ലെറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി 4 റൗണ്ടായിട്ടാണുള്ളത്, പിന്നെ ഒരു മോപ്പപ്പുമാണ്. ഈ അപ്ഗ്രേഡേഷൻ എന്ന് പറയുന്നത് ആദ്യ 3 റൗണ്ടുകളിൽ മാത്രമാണ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് റൗണ്ടുകളിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അതായത് 4-ാമത്തെ റൗണ്ടിന് ശേഷം അപ്ഗ്രേഡേഷൻ ഇല്ല. ഇനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഐക്കർ ഒരു കോളേജല്ല അലോട്ട് ചെയ്യുക, യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ ഏത് കോളേജ് വേണമെന്ന് നിങ്ങൾ ഓൾറെഡി ചോയ്സ് ഫില്ല് ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ മോപ്പപ്പിൽ നിങ്ങൾക്ക്
അപ്ഗ്രഡേഷൻ ഇല്ല. മുമ്പ് സീറ്റ് കിട്ടിയവർക്ക് മോപ്പപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങളൊരു സീറ്റ് എടുത്തതിന് ശേഷം വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മോപ്പപ്പിന് ശേഷമാണെങ്കിൽ നിങ്ങൾ അടച്ച സീറ്റ് അക്സെപ്റ്റൻസ് ഫീ ഒക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ള കോളേജിൽ കൊടുക്കാവൂ. അതേപോലെ സീറോ അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് കിട്ടിയവരെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് രജിസ്ട്രേഷനായിട്ട് ഒരു നോൺ റീഫണ്ടബിൾ 500 രൂപ നിങ്ങൾ പേ ചെയ്യേണ്ടതുണ്ട് രജിസ്ട്രേഷന് വേണ്ടി. ഇനി നമ്മൾ മുമ്പ് ആ ലിസ്റ്റിൽ പറഞ്ഞിരുന്നു ഓൺലൈൻ അപ്ലോഡിംഗ് ദ ഡോക്യുമെൻ്റ് എന്ന്. ഏതൊക്കെ ഡോക്യുമെൻ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ രണ്ട് ഈ കൊണ്ടുപോകുന്ന എല്ലാ ഡോക്യുമെൻറ്റുകളും നിങ്ങൾ ഫിസിക്കലി റിപ്പോർട്ട് ചെയ്യുമ്പോഴും കൊണ്ടുപോകേണ്ടതാണ്. ഒന്ന് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അത് ടെൻത്ത് സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ ഒക്കെ ആവാം. അത് ഓൺലൈൻ അപ്ലോഡിങ്ങിലും ഉപയോഗിക്കണം. അത് തന്നെ ഫിസിക്കലി റിപ്പോർട്ട് ചെയ്യുമ്പോൾ കോളേജിലും കൊണ്ടുപോകണം. അതേപോലെ നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് ലിസ്റ്റ്, ടെൻത്ത് മാർക്ക് ലിസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ മാർക്ക് ഷീറ്റുകളും ഈ രണ്ട് സമയത്തും ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുകയും വേണം, ഫിസിക്കലി ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോവുകയും വേണം. അതേപോലെ ട്രാൻസ്ഫർ ടി സിയും കോൺടാക്ട് സർട്ടിഫിക്കറ്റും ഒക്കെ രണ്ടിലും വേണം, ഓൺലൈനിലും വേണം ഓഫ്ലൈനിലും വേണം. എൻ ടി എ തന്ന അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ എൻ ടി എയുടെ എക്സാം വന്ന് എഴുതിയപ്പോൾ ഉണ്ടായിരുന്ന അഡ്മിറ്റ് കാർഡ്, അതായത് നിങ്ങൾ സി യു ടി എഴുതിയ അഡ്മിറ്റ് കാർഡ് രണ്ടിനും വേണം. അതേപോലെ അപ്ലിക്കേഷൻ സബ്മിറ്റഡ്, അതായത് ഓൺലൈൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത് അത് നിങ്ങൾ അപ്ഗ്രേഡ് അപ്ലോഡ് ചെയ്യേണ്ടതില്ല. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു കൺഫർമേഷൻ പേജ് ഉണ്ട്, അത് ഫിസിക്കൽ റിപ്പോർട്ടിങ്ങിൻ്റെ സമയത്ത് മതി. അതായത് നിങ്ങളിപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന കൺഫർമേഷൻ പേജ്. അതേപോലെ റാങ്ക് ലെറ്റർ, ആ റാങ്ക് ലെറ്റർ നിങ്ങൾ ഓൺലൈനിൽ കൊടുക്കേണ്ടതില്ല, ബട്ട് ഓഫ്ലൈനിൽ പോകുമ്പോൾ വേണം. അതേപോലെ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾ ഓൺലൈനിൽ ചെയ്യേണ്ടതില്ല, പക്ഷേ ഓഫ്ലൈനിൽ ഫിസിക്കൽ റിപ്പോർട്ടിങ്ങിൻ്റെ സമയത്ത് വേണം. അതേപോലെ പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ യൂണിവേഴ്സിറ്റി തരുന്ന, അതും ഓൺലൈൻ കൊടുക്കേണ്ട, ഫിസിക്കൽ റിപ്പോർട്ടിങ്ങിൻ്റെ സമയത്ത് മതി. അതേപോലെ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ്, അതായത് അന്ന് സി യു ടിക്ക് കൊടുത്ത അതേ ഫോട്ടോഗ്രാഫ്, അതും ഓഫ്ലൈനിൽ മതി. ആധാർ കാർഡ് നിങ്ങൾ ഓൺലൈനിലും അപ്ലോഡ് ചെയ്യണം, ഫിസിക്കൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൊണ്ടുപോകണം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഈ രണ്ട് സമയത്തും വേണം. കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഈ രണ്ട് സമയത്തും വേണം. നിങ്ങളുടെ റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ളത്, അത് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ആണെങ്കിൽ തഹസിൽദാരോട് വാങ്ങുന്ന സർട്ടിഫിക്കറ്റ്, ഒ ബി സി ആണെങ്കിൽ എൻ സി എൽ സർട്ടിഫിക്കറ്റ് താലൂക്കിൽ നിന്നുള്ളത്, ഇ ഡബ്ല്യു എസിൻ്റെ സർട്ടിഫിക്കറ്റ് താലൂക്കിൽ നിന്നുള്ളത്, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവർ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ഓൺലൈനിലും വേണം ഓഫ്ലൈനിലും വേണം. ഇത്രയും ഡോക്യുമെൻ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതും പിന്നെ ചിലത് ആ ഇൻറ്റു വിട്ടിരിക്കുന്നതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതില്ല, ബട്ട് ഫിസിക്കൽ റിപ്പോർട്ടിങ്ങിൻ്റെ സമയത്ത് ഇതെല്ലാം വേണം. ഇനി ഇതിൻ്റെ രജിസ്ട്രേഷന് മെയിനായിട്ടുള്ള സ്റ്റെപ്സ് നോക്കുക. ഒന്ന്, ഈ ഓൺലൈൻ കൗൺസിലിംഗ് പ്രോസസ്സിൽ നിങ്ങൾ രജിസ്ട്രേഷൻ നടത്തണം, നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യുക, ചോയ്സ് ഫില്ല് ചെയ്യുക, ഇതാണ് ഒന്നാമത്തേത്. അവിടെ നിങ്ങളൊരു 500 രൂപ നോൺ റീഫണ്ടബിൾ പേ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സുകൾ, ചോയ്സിന് ലിമിറ്റൊന്നുമില്ല, മാക്സിമം ചോയ്സ് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ മൂന്നാമത്തേതാണ് ഓൺലൈൻ അപ്ലോഡിംഗ് ഓഫ് ഡോക്യുമെൻറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്ന ഡീറ്റെയിലൊക്കെ, ആ ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യാം. പിന്നീട് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വേരിഫൈ ചെയ്യും. വേരിഫൈ ചെയ്തതിന് ശേഷം അതിലെന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ റീസബ്മിറ്റ് ചെയ്യാൻ സമയമുണ്ട്. പിന്നീട് സീറ്റ് അക്സെപ്റ്റൻസ് ഫീ പേ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ ഇഷ്യൂ ആവും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയാൽ അതിനേക്കിനും ബെറ്റർ ആയിരിക്കുന്നു. അതായത് നിങ്ങൾ ആദ്യം തന്നെ ചോയ്സ് ഫില്ല് ചെയ്തപ്പോൾ, രജിസ്ട്രേഷൻ്റെ സമയത്ത് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത ചോയ്സുകൾ, നിങ്ങളിപ്പോൾ 10 ചോയ്സാണ് കൊടുത്തതെങ്കിൽ ഈ 10 ചോയ്സാണ് എൻഡ് വരെ, മോപ്പപ്പിന് തൊട്ട് മുമ്പ് വരെ ഉണ്ടാവുക. ഈ 10 ചോയ്സിലെ നിങ്ങളെ പരിഗണിക്കൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ചോയ്സ് വേണമെങ്കിലും കൊടുക്കാം, അതിൽ പ്രശ്നങ്ങളില്ല. പക്ഷേ ഈ ചോയ്സ്, ഓരോ റൗണ്ടിലും ചോയ്സ് കൊടുക്കാൻ പറ്റില്ല, ഒരിക്കലേ ചോയ്സ് കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ആ ചോയ്സ് കൊടുക്കുമ്പം ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ എന്ന് പറയുന്നൊരു 10,000 rupees ആണ്. ഈ അക്സെപ്റ്റൻസ് ഫീ 10,000 അടച്ചിട്ട് നിങ്ങൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, എപ്പോഴെങ്കിലും നിങ്ങൾ സീറ്റ് നഷ്ടപ്പെടുത്തിയാൽ ഈ റൗണ്ടിനിടയിൽ, ഇതിൽ 1,000 രൂപ കഴിച്ച് ബാക്കിയാണ് തരിക. ഇതെപ്പോഴാണ്? 4th round വരെ മാത്രമേ നിങ്ങൾക്ക് ആ 1,000 രൂപ കഴിച്ച് ബാക്കി തരികയുള്ളൂ. 4th round കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ 10,000 നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതും ശ്രദ്ധിക്കാം. ഐക്കറിൻ്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒപ്പം എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും.